കർണാടകയിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്ന് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. ബി ജെ പിയുടെ വർഗീയ ധ്രുവീകരണ ശ്രമം വിലപ്പോവില്ല. സംസ്ഥാന നേതൃത്വത്തെ വിശ്വാസമില്ലാത്തതിനാലാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ കർണാടകയിൽ ക്യാമ്പ് ചെയ്യുന്നത്. നരേന്ദ്രമോദിയുടെ വരവ് കോൺഗ്രസിന് പ്രശ്നമല്ല. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിൽ നിന്നും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് കെ സി വേണുഗോപാൽ നമ്മോടൊപ്പം ചേരുകയാണ്, 24-നൊപ്പം ചേരുകയാണ്. സർ, എങ്ങനെയുണ്ട് കർണാടകയിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം, ഇതുവരെയുള്ള സാഹചര്യം വിലയിരുത്തുമ്പോൾ? നന്നായിട്ട് പോകുന്നു. വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങളുടെ പ്രവർത്തകരും നേതാക്കളും മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും വിജയിക്കുമെന്നുള്ള കുറച്ച് ആത്മവിശ്വാസമുണ്ട്. ഡിസിസി അധ്യക്ഷൻ അടക്കമുള്ളവർ പറയുന്നത് 140 സീറ്റ് വരെ നേടും എന്നുള്ളതാണ്. അത്രയധികം ഒരു നമ്പറിലേക്ക് എത്താൻ കോൺഗ്രസിന് സാധിക്കുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ടോ കാര്യം? അല്ല, ഞാൻ നമ്പറുകളിലേക്കൊന്നും പറയാൻ ഉദ്ദേശിച്ചില്ല. കൃത്യമായി കംഫർട്ടബിൾ മെജോറിറ്റിയോടെ കോൺഗ്രസ് ഭരിക്കും കർണാടകത്തിൽ. എന്തായിരിക്കും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർന്നു വരാൻ പോകുന്നത്? ഈ ജാതി വിഷയങ്ങൾ, അതോടൊപ്പം വർഗീയ ധ്രുവീകരണം അടക്കം വരുന്നുണ്ട്. ഇതൊക്കെയുള്ള പരിശ്രമങ്ങൾ ബി ജെ പി നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇപ്രാവശ്യം ചിലവാകില്ല ഇവിടെ. കാരണം ജനങ്ങൾ പ്രശ്നാധിഷ്ഠിതമായി തിരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ കിട്ടുന്ന ഫീഡ്ബാക്കുകൾ. ഈ കഴിഞ്ഞ 3.5 വർഷക്കാലം ഇവർ നടത്തിയ ഏറ്റവും അഴിമതി എന്ന് പറഞ്ഞാൽ കർണാടക കണ്ട ഏറ്റവും വലിയ അഴിമതി സർക്കാർ. അവരുടെ തന്നെ മന്ത്രിമാരത് പറഞ്ഞു, അവരുടെ എം എൽ എമാർ പറഞ്ഞു. ഇതുപോലൊരു ഭരണ സർക്കാർ മോഡി പോലും ന്യായീകരിക്കുന്നില്ലല്ലോ. മോഡി ഒരൊറ്റ മറുപടി പോലും ഈ സർക്കാരിൻ്റെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ പല വർഷം ആവർത്തിച്ചിട്ടും പറഞ്ഞല്ലോ. ഒരുപക്ഷെ അവരുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണോ പ്രധാനമന്ത്രി സജീവമായി ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? കർണാടകം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഇലക്ഷനാണ്. അതിനെ പ്രധാനമന്ത്രി കംപ്ലീറ്റ് ആയി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇവരുടെ സംസ്ഥാന നേതൃത്വത്തിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ, ഉറപ്പായിട്ടും. അത് വ്യക്തമാക്കുന്നത് തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ വരവ്, ഈ കേന്ദ്രമന്ത്രിമാരുടെയൊക്കെ വരവ് ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്യുമെന്ന് അങ്ങ് കരുതുന്നുണ്ട്? ഏയ്, ഇത് കർണാടകത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് കർണാടകത്തിൻ്റെ ഭാവി, ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ഭാവി, ഇവിടുത്തെ കൃഷിക്കാരുടെ ഭാവി, ഇവിടുത്തെ വനിതകളുടെ ഭാവി, അതിന് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ളതാണ് അവർ കണക്കാക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ദേശീയതലത്തിലെ നേതാക്കന്മാർ വന്നുകൊണ്ട് മാത്രം മാറുന്നതല്ല ഇലക്ഷൻ. അവർ വരുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ ദേശീയ നേതാക്കന്മാരുണ്ടല്ലോ, ദേശീയ നേതാക്കന്മാർ രണ്ടു കൂട്ടത്തിലുണ്ടല്ലോ പ്രചരിക്കുന്നത്. പക്ഷേ ഇവിടെ സ്റ്റേറ്റ് സെൻട്രിക് ആയിട്ടുള്ള ഇലക്ഷനാണ് നടക്കുന്നത്. ഈ ബജ്രംഗദൾ നിരോധനവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ധ്രുവീകരണ നീക്കം നടത്തുന്നുണ്ട്. അത് ബാധിക്കുന്ന ആദ്യം പ്രധാനമന്ത്രി ഈ 40% കമ്മീഷൻ സർക്കാരിനെ കുറിച്ച് മറുപടി വരട്ടെ. അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കന്മാരും എം എൽ എമാരുമടക്കം ഉന്നയിച്ചതാണ്. മുഖ്യമന്ത്രി കസേര പോലും കാശ് കൊടുത്ത് വാങ്ങിച്ചതാണെന്ന് അവരുടെ എം എൽ എമാർ പോലും പറഞ്ഞിരിക്കുന്നതാണ്. അതിനാദ്യം മറുപടി വരട്ടെ. വിഷയങ്ങളെ മാറ്റാൻ വേണ്ടി യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടിയിട്ട് വർഗീയതയിലേക്ക് പോകാനല്ല പ്രധാനമന്ത്രി ശ്രമിക്കേണ്ടത്. മുഖ്യമന്ത്രി ആരാകും എന്നത് സംബന്ധിച്ചൊന്നും ഈ ഘട്ടത്തിൽ ചർച്ചയോ അതൊന്നും ഉണ്ടാകില്ല. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇല്ലല്ലോ. ബി ജെ പിയെ പോലെ ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇലക്ഷൻ കഴിഞ്ഞ് വളരെ സ്മൂത്തായിട്ട് ഞങ്ങൾ തീരുമാനിക്കും. വോയിസ് ഓഫ് ചീഫ് മിനിസ്റ്റർ, ഒരു സംശയമില്ല. തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടും എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ പറയുന്നത്. ഒപ്പം തന്നെ വളരെ സ്മൂത്തായി തന്നെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പും നടക്കും എന്നും അദ്ദേഹം പറയുന്നു. ക്യാമറമാൻ രഞ്ജിത്ത് മുന്നിപ്പാടിക്കൊപ്പം എസ് ശ്രീകാന്ത്, 24 ബംഗളൂരു.